വിശദമായി നോക്കാം. മലപ്പുറത്ത് 12 വയസ്സുകാരന് ക്രൂരമർദ്ദനം. കളിക്കാനെത്തിയ കുട്ടികൾ പറമ്പിൽ നിന്ന് പേരക്ക മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് മർദ്ദനം. സ്ഥലമുടമ ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയെന്നും ചവിട്ടിയെന്നും മർദ്ദനമേറ്റ കുട്ടി പറഞ്ഞു. കാലിന്റെ എല്ല് പൊട്ടിയ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഇടുക്കി സേനാപതിയിൽ യുവാവിനെ ഒരു സംഘം ആളുകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സേനാപതി സ്വദേശി മുരുകനാണ് വെട്ടേറ്റത്. വലത് കൈയിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മധുരയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് 4 അംഗ സംഘം മുരുകനെ ആക്രമിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂർ തലശ്ശേരിയിൽ തിറ മഹോത്സവത്തിനിടെ RSS കോൺഗ്രസ് സംഘർഷം. 3 പേർക്ക് പരുക്കേറ്റു. RSS പ്രവർത്തകരായ അനീഷ്, അതുൽ എന്നിവർക്കും കോൺഗ്രസ് പ്രവർത്തകൻ സന്ദീപിനുമാണ് പരുക്കേറ്റത്. കൈകളിൽ പ്ലാസ്റ്റർ ഇട്ട് കായംകുളം നഗരസഭയിൽ UDFന്റെ വേറിട്ട പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന താഴേട്ട് പൂട്ടി സമരം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ പരുക്കേറ്റിരുന്നു. എന്നാൽ ചെയർപേഴ്സന് പരുക്ക് പറ്റിയില്ലെന്നും കൗൺസിലർമാരെ കേസിൽ കൊടുക്കാനാണ് ചെയർപേഴ്സൺ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടെന്ന് ആരോപിച്ചാണ് UDF കൗൺസിലർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ധർണ പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ ഉദ്ഘാടനം ചെയ്തു. AJ ഷാജഗാൻ, കെ പുഷ്പദാസ്, AP ഷാജഹാൻ, ബിന്ദു രാഘവൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം കൊടുത്തു. അഞ്ചാം പനി വ്യാപിക്കുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ കോഴിക്കോട് നാദാപുരത്തെ സർക്കാർ ആശുപത്രി. അവധിയിൽ പോയ ജനറൽ മെഡിസിൻ ഡോക്ടർക്ക് പകരം പുതിയ ഡോക്ടറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. മറ്റ് സേവനങ്ങളിലും ഈ ആശുപത്രി ഏറെ മെച്ചപ്പെടാനുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലയോര മേഖലയിലെ പ്രധാന ആശുപത്രിയാണ് നാദാപുരത്തേത്. വലിയ കെട്ടിടങ്ങളുണ്ട്, കിടത്തി ചികിത്സയ്ക്ക് സൗകര്യവുമുണ്ട്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രശ്നം. അഞ്ചാം പനി പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിട്ട് പോലും രാത്രികാലങ്ങളിൽ ഫാർമസി പ്രവർത്തിക്കുന്നില്ല. വൈകിട്ട് 5 മണി 6 മണി സമയത്ത് ഫാർമസിയിൽ ജീവനക്കാർ മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ 8 മണിവരെ പ്രവർത്തിച്ചിരുന്ന എക്സ്റേ സംവിധാനം പൊടുന്നനെ 4 മണിയിലാക്കി വെട്ടിച്ചുരുക്കി. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് 150 രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്ന എക്സ്റേ സ്വകാര്യ ക്ലിനിക്കുകളിൽ നിന്ന് 600 മുതൽ 800 രൂപയ്ക്ക് വരെ ആളുകൾ എടുക്കേണ്ട സാഹചര്യമാണ്. രാത്രികാലങ്ങളിൽ ഫാർമസി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതുമൂലം രോഗികൾക്ക് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നു. ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവൃത്തി സമയം വെട്ടിച്ചുരുക്കിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. 150 രൂപയ്ക്ക് ലഭിച്ചിരുന്ന എക്സ്റേ സേവനത്തിനായി 800 രൂപ വരെ ചിലവാക്കേണ്ടി വരുന്നതായും ആരോപണമുണ്ട്. സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ആവശ്യം. News 18 വടകര. 2 പതിറ്റാണ്ടുകൾക്ക് മുന്നുണ്ടായ അപകടം ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സ് തളരാതെയാണ് ഇടുക്കി നെടുങ്കണ്ടം അണക്കരമിട്ട് സ്വദേശിയായ പനന്താനത്തിൽ ശ്രീനിവാസൻ ജീവിതത്തോട് പോരാടിയത്. എന്നാൽ ഹൃദയ സംബന്ധമായ അസുഖം വീണ്ടും ശ്രീനിവാസനെ കീഴടക്കി. കുടുംബത്തിന്റെ നിത്യ ചെലവുകൾ കണ്ടെത്തുന്നതിനായി മകൻ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിന്റെ വേദനയിലാണ് ഈ അച്ഛൻ. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്ന ഇഞ്ചക്ഷൻ 1200 രൂപ വന്നു. ഒന്നിനാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ വേണം. ഇവിടുന്ന് പോകണമെങ്കിൽ വണ്ടി കൂലി 600 രൂപ. സ്വന്തം വീടിന്റെ നിർമ്മാണത്തിനിടെയാണ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനിവാസന് അപകടം പറ്റിയത്. 7 വർഷത്തോളം കിടപ്പിലായിരുന്നു. കൈകൾക്കും കാലുകൾക്കും ബലക്ഷയം ഉണ്ടെങ്കിലും പിന്നീട് മുച്ചക്രവാഹനത്തിൽ ലോട്ടറിയും ഐസ്ക്രീമും വിറ്റ് കുടുംബം പുലർത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് 4 വർഷം മുൻപ് ഹൃദയ സംബന്ധമായ അസുഖം കൂടി പിടിപെട്ടത്.
വർഷം 4-5 വർഷത്തോളം ആയതാണ്. പക്ഷേ സീരിയസ് ആയത് കഴിഞ്ഞ വർഷം തൊട്ട്, കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതോടുകൂടിയാണ് സീരിയസ് ആയത്. ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്ന് അവർ തീർത്ത് പറഞ്ഞു. എന്നാ ചെയ്യാൻ? ഒരു ബ്ലോക്ക് മാറ്റുന്നതിന് 1,00,000 രൂപയ്ക്ക് മേളിലാകുമെന്ന്. രണ്ടു വർഷത്തോളമായി ശ്രീനിവാസൻ ജോലിക്ക് പോകുന്നില്ല. ഇതോടെ +2 വിജയത്തിന് ശേഷം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മകൻ ശ്രീജിത്ത് കൂലിവേലയ്ക്കിറങ്ങി. തൂക്കുപാലത്തെ പെട്രോൾ പമ്പിലെ ജോലിയിൽ നിന്നും ശ്രീജിത്തിന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. വർഷങ്ങളോളം പിന്നെ വീണ് തളർന്നു കിടന്ന ഒരു വ്യക്തിയായിരുന്നു അത്. ഇപ്പം എന്നാലും പുള്ളിയെ കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ കുടുംബം നടത്തി പോരുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പൊ തീർത്തും ഭയങ്കര അസ്വസ്ഥയായിട്ട്, ഭയങ്കരമായിട്ട് ഹാർട്ടിന്റെ പ്രോബ്ലം ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഇപ്പൊ അവിടെ മരുന്ന് മേടിക്കാൻ ഒരു മാർഗവുമില്ല. കൊച്ചിനാണെങ്കിലും +2 കഴിഞ്ഞ് അവൻ നിൽക്കുക, പാസ്സായിട്ട് തന്നെ നിൽക്കുക. എന്നിട്ട് വീട്ടിലെ ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ടാണ് കൊച്ചിനാണെങ്കിലും സ്കൂളിൽ പോകാനായിട്ടൊന്നും ഒരു മാർഗവുമില്ലാതെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ച് പമ്പിലൊരു ചെറിയൊരു ജോലിയുണ്ട്. അതിൻ്റെ വരുമാനത്തിലും പോകുന്നു. മരുന്നിനാണെങ്കിലും നല്ല പാരിച്ച ഒരു തുകയാണ് വേണ്ടത്. അത് കാരണം കൊച്ചിന് പഠിത്തം പോലും അവസ്ഥയിലാണിപ്പോ. ശ്രീനിവാസനെ ശുശ്രൂഷിക്കേണ്ടതിനാൽ പലപ്പോഴും ഭാര്യ ഗിരിജയ്ക്ക് കൂലിവേലയ്ക്ക് പോകാനും സാധിക്കുന്നില്ല. ഓപ്പറേഷൻ അടക്കമുള്ള ചികിത്സാ ചെലവുകൾക്ക് ആവശ്യമായ ഭാരിച്ച തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഈ നിർധന കുടുംബം. സുമനസ്സുകളുടെ സഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് 18 ഇടുക്കി. ബാലുശ്ശേരി തലയാട് റബ്ബർ തോട്ടത്തിൽ യുവതി പൊള്ളലേറ്റു മരിച്ചു. നരിക്കുനിയിൽ അസീസിന്റെ ഭാര്യ സലീനയാണ് പൊള്ളലേറ്റു മരിച്ചത്. തലയാട് സെന്റ് ജോർജ് പള്ളിക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് സംഭവം. ഇന്നലെ രാത്രി 8:30 പള്ളിപ്പെരുന്നാളിനെ എത്തിയവർ തീ ആളിക്കത്തുന്നത് കണ്ട് ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും കത്തിക്കരിഞ്ഞിരുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പത്തനംതിട്ട തിരുവല്ലയിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. കവിയൂർ ഞാലിക്കണ്ടത്തിന് സമീപം പഴയ ടയറുകൾ സൂക്ഷിച്ചിരുന്ന ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. ചങ്ങനാശ്ശേരി, മാവേലിക്കര, പത്തനംതിട്ട, റാന്നി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീ അണച്ചത്. രാത്രി 12 മണി മുതൽ രാവിലെ വരെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തിയ 2 കിലോ സ്വർണം പിടികൂടി. ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് കസ്റ്റംസ് പരിശോധനയിൽ പിടിച്ചെടുത്തത്. മണ്ണാർക്കാട് സ്വദേശി ഹക്കിമാണ് പിടിയിലായത്. 1,11,00,000 രൂപ വില മതിക്കുന്നതാണ് പിടികൂടിയ സ്വർണം. ഹക്കിം കൊണ്ടുവന്ന ബാഗേജിന്റെ എക്സ്റേ പരിശോധനയിൽ അതിലുണ്ടായിരുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഇമേജിൽ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയും തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ മാഗ്നറ്റുകൾ മാറ്റി ആ സ്ഥാനത്ത് 2 സ്വർണക്കട്ടികൾ വെച്ചത് കണ്ടെത്തിയത്. കൊല്ലം കൊട്ടാരക്കര ഉമ്മന്നൂർ വേങ്ങൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ. റോഡിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ച് അധികാരത്തിലെത്തുന്ന ജനപ്രതിനിധികൾ പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കുട്ടികളുമായി എത്തുന്ന സ്കൂൾ വാഹനങ്ങളടക്കം ഇതുവഴി സാഹസികമായാണ് കടന്നു പോകുന്നത്. ഇത് നാട്ടുകാർ ഭയപ്പാടോടെയാണ് കാണുന്നത്. യാത്രാ ദുരിതം പരിഹരിക്കാൻ പലവട്ടം നിവേദനം നൽകിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. പ്രായമുള്ള അമ്മമാര് അച്ഛന്മാരെല്ലാം ഉണ്ട്. അവർക്ക് എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ആവശ്യമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഒരു വാഹനം വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റ വണ്ടിയോട് വരത്തില്ല. കാരണം ഇവിടത്തേക്കാന്ന് പറഞ്ഞാൽ അവർ വരത്തില്ല. കാരണം അവരെ കുറ്റമല്ല. കാരണം ഈ കുഴിക്കാത്ത ഇവനാണെങ്കിൽ അവരുടെ വണ്ടിയുടെ ആക്സിഡ് ഒടിയും വണ്ടി കംപ്ലൈന്റ് ആണ്. അവർ മെയിൻ്റെ ഈ കൊറോണ കാലമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായ കാര്യമാണത്. കൊട്ടാരക്കരയ്ക്കും കൊല്ലത്തേക്കും പോകാൻ ഗ്രാമവാസികൾ കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് തകർന്നടിഞ്ഞത്. ശക്തമായ മഴയത്തും കുത്തിയൊഴുകുന്ന വെള്ളം റോഡിന്റെ മധ്യത്തുകൂടെ ഒഴുകി കുഴികൾ രൂപപ്പെടുകയാണ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കിട്ടത്തില്ല. ഒരു വണ്ടി അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി കുഴിയിട്ട് അടിയെ പോകും. ഒരു ചിലപ്പോൾ വണ്ടി മറിയാനും ചാൻസാണ്. ഈ ജനങ്ങൾക്ക് പോകണം. ഈ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇവിടെ ഒരു വണ്ടി പിടിച്ചാൽ ഇവിടെ ഒരു മനുഷ്യർ കയറി വരത്തില്ല. ഇത് കണ്ടല്ലോ നിങ്ങളെല്ലാവരും. ഉമ്മന്നൂർ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു വണ്ടി പിടിച്ചാൽ വരത്തില്ല. വേങ്ങ മുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. പള്ളിമുക്കിൻ്റെ അല്ല, അവിടുത്തെ ഒരു പള്ളിയിൽ നിന്ന് അതിലെ അവിടെ വന്നാൽ പിന്നെ ഒരു താഴോട്ട് ഇറങ്ങി വരത്തില്ല.
ഈ കൊച്ചിന്താണ്ട് ഒരു തള്ള വയ്യാതിരിക്കുന്നത്. അപ്പുറത്തെ ഒരു തള്ള വയ്യാതെ നടക്കുന്നു, വർഷങ്ങളുണ്ട് അപ്പുറത്ത്. ഇവരൊക്കെ എങ്ങനെ കൊണ്ടുപോകണം ഇവിടുന്ന്? എങ്ങനെ കൊണ്ടുപോകണം? ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും എല്ലാം കൂടെ ഒരാൾ തന്നെ. ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുഴി മൂന്നാം വാർഡിലാണ് സഞ്ചാരയോഗ്യമായ റോഡിനായി നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുന്നത്. പ്രദേശത്തെ മറ്റു റോഡുകളുടെ നിർമ്മാണം നടക്കുമ്പോഴും 50 കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തെ പ്രധാന റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. റോഡ് നവീകരിച്ചു നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് വടകര പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പെരുവട്ടം താഴെ വരെയുള്ള മാൻഹോളുകൾ അപകട ഭീതി ഉയർത്തുന്നു. റോഡ് റീടാർ ചെയ്തപ്പോഴാണ് ഈ ഭാഗം കുഴികളായി മാറിയത്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ അപകടത്തിൽ പെടുമോ എന്നാണ് ആശങ്ക. പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പെരുവട്ടം വരെ ആശങ്കയോടെ വേണം സഞ്ചരിക്കാൻ. അപകടമുണ്ടാവും മുമ്പ് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടാറിംഗ് നടത്തുമ്പോൾ മാൻഹോളിംഗിന്റെ ഭാഗം ഒഴിച്ചിടാൻ മാർക്ക് ചെയ്തിരുന്നു. ഇത് പ്രകാരം ടാർ ചെയ്തപ്പോൾ കുഴികൾ രൂപപ്പെട്ടു. റീടാർ ചെയ്ത റോഡിൽ അനായാസം വാഹനമോടിക്കുമ്പോഴാണ് കുഴികൾ കണ്ട് വെട്ടിക്കാൻ ശ്രമിക്കുക. ഇത് അപകടങ്ങൾക്ക് ഇടയാക്കും. റോഡ് ഉയർന്നു നിൽക്കുകയും മാൻഹോളുകൾ താഴ്ന്നു നിൽക്കുകയും ചെയ്യാണ്. ടൂ വീലർ യാത്രക്കാർക്കാണ് വലിയ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ മാൻഹോള് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് അതിലേക്ക് തെന്നി വീഴാനും അതുപോലെ തന്നെ യാത്രക്കാരെ പോയി ഇടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. തിരക്കേറിയ റോഡായതുകൊണ്ട് കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിരവധി മാൻഹോളുകളാണ് ഈ റോഡിലുള്ളത്. ടെലികോം അധികൃതർ മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് വടകരയിലെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 വടകര. പൊങ്കൽ ആഘോഷ നിറവിലാണ് ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങൾ. തോട്ടം മേഖലയിൽ തമിഴ് വംശജർ കൂടുതലായുള്ള പ്രദേശങ്ങളിലാണ് പൊങ്കൽ ആഘോഷം നടന്നത്. പതിവിന് വിപരീതമായാണ് തമിഴ്നാട്ടിലേക്ക് പോകാതെ ഇത്തവണ അതിർത്തി ഗ്രാമങ്ങളിൽ തന്നെയാണ് ആളുകൾ ഏറെയും പൊങ്കൽ ആഘോഷിച്ചത്. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ഉടുമ്പൻചോല, പാറത്തോട്, ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയാർ, മൂന്നാർ, മറയൂർ, പൂപ്പാറ, ശാന്തൻപാറ പ്രദേശങ്ങളിലാണ് പൊങ്കൽ ആഘോഷം നടക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആചാരമാണ് പൊങ്കൽ. 4 ആഘോഷം. തമിഴ് മാസമായ മാർഗഴി അവസാന ദിവസം തുടങ്ങി തൈമാസം 3 വരെയാണ് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസവുമാണ് ഉള്ളത്. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പുകെട്ടി കോലങ്ങൾ വരച്ചുമാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങളുടെ പ്രധാന ഇനം കരിമ്പാണ്. ഇത്തവണ അതിർത്തി മേഖലയിലെ പൊങ്കൽ വിപണിയും സജീവമാണ്. കരിമ്പും കാപ്പും ഉൾപ്പെടെയുള്ളവ നേരത്തെ വിപണിയിലെത്തിയിരുന്നു. കോവിഡിന് ശേഷമുള്ള പൊങ്കൽ ആഘോഷമാക്കുന്ന തിരക്കിലാണ് തമിഴ് തോട്ടം തൊഴിലാളികൾ. ഭോഗി, തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, കാണുംപൊങ്കൽ എന്നിങ്ങനെ 4 പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്നത്. 17 കാണുംപൊങ്കലോടുകൂടി ആഘോഷങ്ങൾ സമാപിക്കും. ന്യൂസ് 18 ഇടുക്കി. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം പുനലൂർ നഗരസഭയിൽ ബജറ്റ് ബോക്സ് സ്ഥാപിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പൊതുജനങ്ങളുടെ ക്രിയാത്മക നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തുന്നതിനാണ് ബജറ്റ് ബോക്സ് സ്ഥാപിച്ചത്. പുനലൂരിന്റെ സമഗ്ര വികസനത്തിന് വേണ്ട ഫലപ്രദമായ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നഗരസഭയിലെത്തി ബജറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്വയം പര്യാപ്തതയിലെത്തിക്കുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങളും ബജറ്റ് ബോക്സിൽ അറിയിക്കാം. നഗരസഭയിൽ അവതരിപ്പിക്കുന്ന ബജറ്റുകൾ ആവർത്തന ബജറ്റുകൾ എന്ന ആക്ഷേപത്തിന് പരിഹാരം കാണുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹൃദ ജെൻഡർ ക്വാളിറ്റി ബജറ്റ് എന്ന ആശയം മുൻനിർത്തിയാണ് പൊതുജന അഭിപ്രായം തേടുന്നത്. നഗരസഭയുടെ അഡ്രസ്സിൽ നേരിട്ട് ഇമെയിൽ ചെയ്യുവാനും അതേപോലെ പോസ്റ്റ് ചെയ്യുവാനും ഒക്കെ കഴിയുന്ന തരത്തിലാണ് നഗരസഭ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ പുനലൂരുമായി ബന്ധപ്പെട്ട പ്രവാസികൾക്കടക്കം ഇതിന്റെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണം, മാലിന്യ സംസ്കരണം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയ വെല്ലുവിളികൾക്ക് ഇതിലൂടെ ശാശ്വത പരിഹാരം കാണാനാകും എന്നാണ് കണക്കാക്കുന്നത്. നിർദ്ദേശങ്ങൾ കടലാസിൽ എഴുതി നഗരസഭയിൽ സ്ഥാപിച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കാം. അതിൽ നിന്നും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും. ന്യൂസ് 18 പുനലൂർ.
തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ നിർവഹണ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കുവാൻ വേണ്ടിയാണ് പദ്ധതി. ചടങ്ങിൽ ഒ എസ് അംബിക എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഈ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ മന്ത്രി എന്ന നിലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വിവിധ പരിപാടികൾ ദിവസവും പല ദിവസങ്ങളിലായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ സുരക്ഷ സാക്ഷരത എന്നുള്ള പ്രോഗ്രാം പങ്കെടുക്കുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന പരിപാടികൾ മാത്രമാണ്. മുക്കം തിരുഹൃദയ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് മുക്കം ടൗണിൽ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളി അങ്കണത്തിൽ വാദ്യമേള കലാപ്രകടനവും ആകാശവിസ്മയ കാഴ്ചയും നടന്നു. ഇടുക്കി തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ നിർമ്മാണം തുടക്കത്തിൽ തന്നെ നിലച്ചു. ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തോടെ മുൻപുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു. ഇതോടെ ഹൈറേഞ്ചിലെ പ്രധാന മാർക്കറ്റിന്റെ പ്രവർത്തനമാണ് ഇല്ലാതായത്. മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് തൂക്കുപാലം മാർക്കറ്റിലെ ശോചനീയാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. തുടർന്ന് പുതിയ മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 7 കോടി രൂപ മുതൽ മുടക്കിൽ 4 നിലകളിലായി സമുച്ചയം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. മത്സ്യ മാംസ പച്ചക്കറി സ്റ്റാളുകൾക്കായി പ്രത്യേക സൌകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഒരു വർഷത്തിലധികമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പട്ടംകോളിനിടെ രൂപീകരണ കാലം മുതൽ നിലനിന്നിരുന്ന ഒരു മാർക്കറ്റാണ് തൂക്കുപാലം മാർക്കറ്റ്. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഈ മാർക്കറ്റിനെ എത്തി സാധനങ്ങൾ വാങ്ങി ഒരു വലിയ രീതിയിലുള്ള ബിസിനസ് കച്ചവടം നടന്നിരുന്നൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റ്. ഇതിൻ്റെ പണി കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണയുടെ സമയത്ത് ഈ മാർക്കറ്റ് അടച്ചിട്ട ശേഷം പണികൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ച ശേഷം ഈ മാർക്കറ്റ് പൊളിച്ചിട്ട ശേഷം ഈ പണികൾ ഇപ്പോൾ പാതി നിലച്ച രീതിയിലാണ് കിടക്കുന്നത്. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലം മുതൽ സജീവമായിരുന്ന മാർക്കറ്റാണ് തൂക്കുപാലം. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന പച്ചക്കറിക്കും പലചരക്ക് സാധനങ്ങൾക്കുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും ആടുമാടുകളെയും ഇവിടെ വിപണനത്തിന് എത്തിച്ചിരുന്നു. നിലവിൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് മാർക്കറ്റ് ദിവസം വ്യാപാരികൾ വിപണനം നടത്തുന്നത്. പ്രധാന മാർക്കറ്റ് ഇല്ലാതായതോടെ വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭിച്ചിരുന്ന തൂക്കുപാലം മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നതും കുറഞ്ഞു. ന്യൂസ് 18 നെടുകണ്ടം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.